സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ. എളനാട് എമർജൻസി കെയർ സെന്റർ. കൊണ്ടാഴി മൂന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് ഗൃഹസമ്പർക്ക പരിപാടിയുമായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ. മൂന്നാം വാർഡ് മൂത്തെഴുത്തുപടി ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബി ജെ പി സ്ഥാനാർത്ഥി സഞ്ജയ് രാധാകൃഷ്ണന്റെ വിജയത്തിനായാണ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ വാർഡിൽ എത്തിച്ചേർന്നത്. അതിന് സന്ധ്യയുടെ നേതൃത്വത്തിൽ ഘട്ടം ഘട്ടമായിട്ട്, അതായത് കുറെ ആളുകൾ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഈ ഗ്രാമത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ശബ്ദത്തിന് ഒരു കനം വർദ്ധിപ്പിക്കണം. പഞ്ചായത്തിൽ രണ്ടിൽ നിന്ന് മൂന്നാക്കി സന്ധ്യയെ കൂടി വിജയിപ്പിച്ചുകൊണ്ട് ഈ ഗ്രാമത്തിലെ ജനങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് ഈ പഞ്ചായത്തിന്റെ മുഖഛായ മാറ്റുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ ഒരുക്കിയെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കും എന്ന് സൂചന നൽകാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാം, ഓരോ സംസ്ഥാനങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയുടെ കുടക്കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏതാനും ചില സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന്റെ കയ്യിലാണെങ്കിൽ ഉള്ളതാകെ രാഹുൽ ഗാന്ധിയാണ്. വേറെ കഴിവുള്ള ആരെയും അവരോധിക്കാനോ അവർക്ക് പ്രവർത്തിക്കാനോ സാധ്യമല്ല. അതൊരു കുടുംബാധിപത്യ പാർട്ടിയാണ്. ഒരു സാധാരണ പാവപ്പെട്ട ഒരു കുടിലിൽ ജനിച്ചു വളർന്ന് കഷ്ടപ്പാട് അനുഭവിച്ച് പട്ടിണി കിടന്ന് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നിട്ട് മുർമു എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്ന്, ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ സഹോദരിയെ വർഷങ്ങൾക്ക് മുമ്പ് ജാർഖണ്ഡിന്റെ ഗവർണറായിട്ട് പ്രഖ്യാപിക്കാൻ സാധിച്ചത് അവർ ഭാരതീയ ജനതാ പാർട്ടിക്കാരിയായിട്ട് അവർ പ്രവർത്തിച്ചു കടന്നു വന്നതുകൊണ്ടാണ്. ബി ജെ പിയുടെ വിവിധ നേതാക്കളും വനിതാ സംഘടനാ പ്രമുഖർ, യുവജന പ്രതിനിധികൾ, ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ, ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ഉജ്ജ്വലമായ സ്വീകരണമാണ് ശോഭ സുരേന്ദ്രന് നൽകിയത്. വോട്ടർമാരുടെ വീടുകളിലെത്തി ക്ഷേമാന്വേഷണവും നടത്തി. ബി ജെ പി സ്ഥാനാർത്ഥി സഞ്ജയ് രാധാകൃഷ്ണനെ വിജയിപ്പിക്കുകയാണെങ്കിൽ വാർഡിലുടനീളം പുരോഗമനം സാധ്യമാക്കുമെന്നും അവർ സമ്മതിദായകർക്ക് വാഗ്ദാനം നൽകി. സി സി വി ന്യൂസ്, കൊണ്ടാഴി.